ആലപ്പുഴയിൽ വേമ്പനാട്ട് കായലിൻ്റെ കൈവഴികളിൽ പായൽ നിറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ്. വലയിട്ട് മീൻ പിടിക്കാനാകാത്തതാണ് പ്രധാനപ്പെട്ട കാരണം. പ്രശ്നത്തിന് സർക്കാർ പരിഹാരം കാണണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ചെങ്കല്ലിൽ എന്തെങ്കിലും കിട്ടുള്ളൂ, അത് താത്താനൊക്കാത്തത് ഈ പുളപ്പായാലും കൊണ്ടാണ്. ഇതിപ്പോൾ ഒരു 8 മാസത്തോളമായിട്ടുണ്ട്. പട്ടിണിയിലാണ്. എന്ന് വെച്ചാൽ പിന്നെ പഞ്ചാരതയില മറ്റുള്ള സാധനങ്ങൾ വാങ്ങാൻ ഒരു മാർക്കുമില്ല. റേഷൻ കിടന്നരി കിട്ടും, റേഷനരി കിട്ടും. അന്ധകാരനഴിയിൽ അരനൂറ്റാണ്ടായി ചീനവലിയിട്ട് മീൻ പിടിക്കുന്ന കുഞ്ഞപ്പനിത് വറുതിയുടെ കാലം. കുഞ്ഞപ്പനെ പോലെ ചീനവലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തി ഉപജീവനം കണ്ടെത്തുന്ന നൂറുകണക്കിന് പേരുടെ അവസ്ഥയും ഇതുതന്നെ. കായൽ മേഖല മത്സ്യലഭ്യത കുറഞ്ഞ് ബുദ്ധിമുട്ടിലാണ്. ഇതിനിടെയാണ് കൂനിന്മേൽ കുരുപോലെ പായൽ ശല്യം. കോരുവല കൊണ്ടും വീശുവല കൊണ്ടും മത്സ്യബന്ധനം നടത്തുന്ന ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കും പായൽ മൂലം ജോലി ചെയ്യാൻ കഴിയാത്ത സ്ഥിതി. തൈക്കലിൽ നിന്നും തുടങ്ങി ചെല്ലാനം കണ്ടക്കടവ് വരെ കായലിൽ ആഫ്രിക്കൻ പായലടക്കം നിറഞ്ഞു. വേമ്പനാട് കായലിൻ്റെ ശാഖകളായ തൈക്കാട്ടുശ്ശേരി, അനന്തൻകരി, കുട്ടൻചാൽ കായലുകളിലും പോളപ്പായൽ നിറഞ്ഞു. കായൽ വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശം ഏറിയാൽ മാത്രമേ പായൽ നശിക്കുകയുള്ളൂ. ഇങ്ങനെ പായൽ നശിക്കണമെങ്കിൽ 1.5 മാസം കൂടി വേണ്ടിവരും. അടിയന്തരമായി പായൽ നീക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.